Hi all, I am Badusha. Welcome to Competitive Cracker. Competitive Cracker ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് HSST കൊമേഴ്സ് കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഇൻകം ടാക്സ് ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കോമ്പറ്റിറ്റീവ് ക്രാക്കർ എന്നുള്ള യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ HSST ക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവർ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്കിത് തുടങ്ങാം അല്ലേ. HSST കൊമേഴ്സ് ഇൻകം ടാക്സ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതിലെ ഡിഡക്ഷൻസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C2 80U അല്ലെങ്കിൽ ചാപ്റ്റർ 6 എന്നൊക്കെ പറഞ്ഞുള്ള ഡിഡക്ഷൻസ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഡക്ഷൻസ് ആൻഡ് ടോട്ടൽ ഇൻകവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഏരിയയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഈ ടോട്ടൽ ഇൻകം അഥവാ ഈ ഡിഡക്ഷൻസ് ഒക്കെ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഒരു ഇൻഡിവിജ്വൽ ആസ് ആൻ ഇൻഡിവിജ്വൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUF എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നുണ്ടാവും? പല തരത്തിലുള്ള വരുമാനങ്ങൾ കിട്ടുന്നുണ്ടാവും. ഈ വരുമാനത്തിമേലെല്ലാം അദ്ദേഹം എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ഇൻകം ടാക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കുറേയധികം ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന് കുറേയധികം ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആ ഡിഡക്ഷൻസ് എന്നുള്ളതിനൊക്കെ തൊട്ട് മുമ്പേ തന്നെ ഈ ഡിഡക്ഷൻസിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാം 5 ഹെഡ് ഓഫ് ഇൻകം ആണ് ഇൻകം ടാക്സിലുള്ളതെന്നുള്ളത് അറിയാം. ഓക്കെ, നമുക്ക് HSST യുടെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ നിങ്ങൾ ഇതിനു മുമ്പ് ഈ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം 5 ഹെഡ് ഓഫ് ഇൻകം ഉണ്ടെന്നുള്ളത് അല്ലേ. അപ്പോ 5 ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ട്. ഏതൊക്കെയാണ് 5 ഹെഡ്സ് ഓഫ് ഇൻകം? ഇൻകം ഫ്രം സാലറി ഉണ്ട്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ഇൻകം ഫ്രം അതർ സോഴ്സ് ഉണ്ട്. ഇങ്ങനെ 5 ഹെഡ് ഓഫ് ഇൻകം ആണ് ഒരാൾക്ക് സാധാരണഗതിയിൽ ഉണ്ടാവുക. സാലറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് സാലറി, എല്ലാവർക്കും അറിയാവുന്നതാണ്. സാലറിയിൽ നിന്ന് എനിക്കൊരു 10 ലക്ഷം രൂപ വരുമാനം കിട്ടി. അറ്റ് ദ സെയിം ടൈം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, വീട് വാടകയ്ക്ക് കൊടുത്തോ അല്ലെങ്കിൽ ബിൽഡിങ്ങിന് റെന്റ് കൊടുത്തിട്ട് എനിക്കൊരു വരുമാനം കിട്ടി. ദാറ്റ് ഈസ് ഒരു 10 ലക്ഷം രൂപ കിട്ടി. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ, ഒരു കച്ചവടം നടത്തി ബിസിനസ് നടത്തിയിട്ടോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻകം, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡോക്ടർ ആണ് ഞാൻ, എനിക്ക് അങ്ങനെ ഫീസ് ഇനത്തിലോ അല്ലെങ്കിൽ ബിസിനസ് നടത്തിയിട്ടോ എനിക്ക് എന്ത് കിട്ടി? ഒരു 10 ലക്ഷം രൂപ കിട്ടി. ക്യാപിറ്റൽ ഗെയിൻ, സ്ഥലം വിറ്റിട്ടോ അല്ലെങ്കിൽ ജ്വല്ലറി വിറ്റിട്ടോ അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഏതെങ്കിലും ക്യാപിറ്റൽ അസറ്റ്, ലോങ് ടേം ആയിക്കോട്ടെ ഷോർട്ട് ടൈം ആയിക്കോട്ടെ, ഇതെല്ലാം വിറ്റിട്ട് എനിക്ക് എന്ത് കിട്ടി? ഒരു 10 ലക്ഷം രൂപ ലാഭം കിട്ടി. അതാണ് ക്യാപിറ്റൽ ഗെയിൻ. അടുത്താണ് ഇൻകം ഫ്രം അതർ റിസോഴ്സ്. എനിക്ക് ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടാം, എനിക്ക് ലോട്ടറി അടിച്ച് ലോട്ടറി വിൻ ചെയ്യാം, ഗെയിം കളിച്ചിട്ട് പൈസ കിട്ടാം, അങ്ങനെ പലതരത്തിലുള്ള വരുമാനങ്ങൾ കിട്ടാം. ഇതാണ് ഇൻകം ഫ്രം അതർ റിസോഴ്സ്. സോ ആസ് ആൻ ഇൻഡിവിജ്വൽ എന്നുള്ള നിലക്ക് എനിക്ക് 5 സ്ഥലങ്ങളിൽ നിന്ന് വരുമാനം കിട്ടി. അപ്പോൾ എൻ്റെ ടോട്ടൽ ഇൻകം എത്രയായിട്ട് മാറി? 50 ലാക്ക് ആയിട്ട് മാറി. അപ്പോൾ ഈ 50 ലക്ഷത്തിന് മേൽ ഞാൻ എന്ത് ചെയ്യേണ്ടവരും? ടാക്സ് അടയ്ക്കേണ്ടവരും അല്ലേ. ഇൻകം ടാക്സിൻ്റെ സ്ലാബ് എങ്ങനെയാണ്? 0 to 2.5 ലാക്ക്, 0 മുതൽ 2.5 ലക്ഷം വരെ എന്താണ്? നില്ലാണ്, ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. ദാറ്റ് ഇസ് ബേസിക് എക്സംഷൻ ലിമിറ്റ്. ഇതിനെ എന്താ വിളിക്കുക? ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് വിളിക്കും. ഒരാൾക്ക് 2.5 ലക്ഷം രൂപ വരെ ടാക്സ് അടയ്ക്കേണ്ട. ഓക്കെ, 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള വരുമാനമാണെങ്കിൽ അദ്ദേഹം 5% ടാക്സും, 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള വരുമാനത്തിന് മേലെ 20% ടാക്സും, അതുപോലെ തന്നെ എന്താണ്, 10 ലക്ഷത്തിന് മുകളിലുള്ളതാണെങ്കിൽ 30% ടാക്സും അടയ്ക്കേണ്ടവരും. അപ്പോൾ എന്നെ സംബന്ധിച്ച് 50 ലക്ഷം രൂപയുടെ വരുമാനമുണ്ട്. ആ 50 ലക്ഷം രൂപയുടെ വരുമാനം എന്ന് പറയുന്നത് അതിൽ ആദ്യത്തെ 2.5 ലക്ഷത്തിന് മേലെ ഞാൻ ടാക്സ് അടയ്ക്കേണ്ട, നെക്സ്റ്റ് 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള 2.5 ലാക്കിന് 5% ടാക്സ് ഞാൻ അടയ്ക്കണം. അത് കഴിഞ്ഞിട്ടുള്ള 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള 5 ലക്ഷം രൂപയ്ക്ക് ഞാൻ 20% ടാക്സ് അടയ്ക്കണം. അത് കഴിഞ്ഞിട്ട് 10 ലക്ഷത്തിന് മേലുള്ള ഫുൾ എമൗണ്ട് എന്ന് വെച്ചാൽ 10 ലക്ഷത്തിന് മേലുള്ള എത്രയാ? 50 ലക്ഷമാണ്. അപ്പോൾ എനിക്ക് 40 ലക്ഷമുണ്ട്. ആ 40 ലക്ഷത്തിന് മേൽ ഞാൻ 30% ടാക്സ് അടയ്ക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ എൻ്റെ ടാക്സ് ലയബിലിറ്റി വളരെ വലുതാണ്. അല്ലേ, ഇത്തരത്തിലുള്ള ടാക്സ് ലയബിലിറ്റി, ഹ്യൂജ് ടാക്സ് ലയബിലിറ്റി വരുമ്പോൾ ആ 50 ലക്ഷത്തിന് മേലൊന്നും ഞാൻ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. എനിക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഗവൺമെൻറ് പറയുന്ന കുറേ സ്കീമുകളുണ്ട്, ആ സ്കീമിൽ നമ്മൾ സേവ് ചെയ്താലോ ഇൻവെസ്റ്റ് ചെയ്താലോ ഒക്കെ നമുക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ ഡൊണേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 50 ലക്ഷം രൂപ ഇൻകം എന്നുള്ളത് ഒരു 30 ലക്ഷമോ 20 ലക്ഷമൊക്കെ ആയിട്ട് ചുരുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ എന്ത് കുറയും? ടാക്സ് ലയബിലിറ്റി കുറയും. അതാണല്ലോ നമ്മളെപ്പോഴും ശ്രമിക്കണതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഗവൺമെൻറ്റിൻ്റെ കുറേ സ്കീമുകളുണ്ട്, അതാണ് ഇതിൽ വരുന്നത്, ഡിഡക്ഷൻസിൽ വരുന്നത്. അപ്പോൾ ആ ഡിഡക്ഷൻസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡിഡക്ഷൻസിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ കുറച്ചധികം കാര്യങ്ങളുണ്ട്, നമുക്ക് വേഗം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ടോട്ടൽ ഇൻകം എത്രയാണ്? 50 ലക്ഷം. ദെൻ അടുത്താണ് ക്ലബ്ബിംഗ്. ഈ 5 ഹെഡ് ഓഫ് ഇൻകം ചെയ്ത് കഴിഞ്ഞാൽ അടുത്താണ് ക്ലബ്ബിംഗ് എന്ന് പറയുന്നത്. എന്താണ് ക്ലബ്ബിംഗ് എന്ന് പറഞ്ഞാൽ? സിമ്പിൾ,
എനിക്കൊരു മൈനർ സണ്ണുണ്ട്, 18 വയസ്സിൽ താഴെയുള്ള ഒരു മൈനർ സണ്ണുണ്ട്. ആ മൈനർ സണ്ണിന് ഒരു 5 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടി. ഈ എൻ്റെ മകൻ ഒരു മൈനർ സണ്ണായതിനാൽ ഈ 5 ലക്ഷം രൂപ മേലുള്ള ടാക്സ് ആരടക്കേണ്ട കാര്യമില്ല, മൈനർ അടക്കേണ്ട കാര്യമില്ല. മൈനർ അടക്കേണ്ട ആ 5 ലക്ഷം, മൈനറിൻ്റെ 5 ലക്ഷം ഇൻകം എൻ്റെ ഇൻകത്തിലേക്ക് എന്ത് ചെയ്യും, ക്ലബ് ചെയ്യപ്പെടും. അപ്പൊ ക്ലബിംഗ് ഒക്കെ നമുക്ക് മറ്റൊരു അവസരത്തിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ക്ലബിംഗ് പഠിക്കണം അല്ലെ. അപ്പൊ ക്ലബിംഗ് എന്നുള്ള സംഭവം, അപ്പൊ എന്റെ ഇൻകത്തിലേക്ക് ആരുടെ ഇൻകം ക്ലബ് ചെയ്യണം, എന്റെ മകന്റെ ഇൻകം ക്ലബ് ചെയ്യണം. സോ 50 + 5 ഇപ്പൊ എത്രയും, 55 ലാക്ക്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ആണ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം. അഗ്രിഗേഷൻ ഓഫ് ഇൻകം എന്ന് വെച്ചാൽ എന്താ, എന്റെ മേശയിൽ ഒരു 5 ലക്ഷം രൂപ ഉണ്ട്, ഈ അല്ലെങ്കിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഒരു 5 ലക്ഷം ഉണ്ട്. ഇത് ഏത് സോഴ്സിൽ നിന്ന് വന്നതാണെന്ന് എനിക്കറിയില്ല, സാലറിയാണോ ഹൗസ് പ്രോപ്പർട്ടിയാണോ അപ്പുറം ഏത് ഹെഡ് ഓഫ് ഇൻകത്തിലുള്ളതാണെന്ന് അറിയില്ല. എന്തോ ഒരു പൈസ എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്, അത് എൻ്റെ വരുമാനം തന്നെയാണ്, പക്ഷേ ഏത് വരുമാനമാണെന്ന് എനിക്ക് നിർണ്ണയിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ആ 55 ലക്ഷത്തിൻ്റെ കൂടെ ഈ 5 ലക്ഷം രൂപയുടെ അഗ്രിഗേറ്റ് ചെയ്ത് കാണിക്കേണ്ടി വരും, ഞാൻ ടാക്സ് അടച്ചേ പറ്റുള്ളൂ. സോ ഈ 55 ലക്ഷത്തിൻ്റെ കൂടെ ഞാൻ എന്ത് കൂടി ആഡ് ചെയ്യും, പ്ലസ് ഒരു 5 ലക്ഷം കൂടി ആഡ് ചെയ്യും. അപ്പോൾ എത്രയായിട്ട് മാറി എൻ്റെ വരുമാനം, 60 ലാക്ക് ആയിട്ട് മാറി. ഓക്കെ, ദെൻ ഇനി എന്താ ചെയ്യേണ്ടത്, സെറ്റ് ഓഫ് ഓഫ് ലോസസ്. ലോസസ് ഉണ്ടെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് തേർഡ്, സെറ്റ് ഓഫ് ഓഫ് ലോസ്. ഇതൊക്കെ ആഡ് ചെയ്യണ കാര്യമാണ് പറഞ്ഞത്, ഇത് ഇനി മൈനസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ്. എന്താ ലോസ്, എനിക്ക് ഒരു 5 ലക്ഷം രൂപ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷണൽ ലോസ് വന്നു. 5 ലക്ഷം രൂപ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷണൽ 5 ലക്ഷം രൂപ ലോസ് വന്നു. അതുപോലെ തന്നെ എന്ത് വന്നു, ഇതും ലോസാണ്. അതുകൂടാതെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലും 5 ലക്ഷം രൂപ ലോസ് വന്നു. പ്രോഫിറ്റ് ബിസിനസ് നടത്തിയതിൽ 10 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടി, പക്ഷേ വേറൊരു ബിസിനസ് നടത്തിയപ്പോൾ 5 ലക്ഷം രൂപ ലോസ് വന്നു. ഹൗസ് പ്രോപ്പർട്ടിന്ന് ഒരു വീട് വാടക കൊടുത്തിട്ട് 10 ലക്ഷം രൂപ വരുമാനം കിട്ടി, പക്ഷേ വേറൊരു വീട് വാടക കൊടുത്തപ്പോൾ 5 ലക്ഷം രൂപ ലോസാണ് വന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് 5 ഉം 5 ഉം 10 ലക്ഷം രൂപ ലോസ് ഉണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഈ 5 ലക്ഷം രൂപ ലോസ് എന്ത് ലോസാ, ബിസിനസ്സിൽ നിന്ന് വന്ന ലോസാണ്. അപ്പോൾ ഈ 5 ലക്ഷം ഈ 10 ലക്ഷത്തിൽ നിന്ന് മൈനസ് ചെയ്യാം. ഇതെന്ത് ലോസാണ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഹൗസ് പ്രോപ്പർട്ടിയിലെ ലോസാണ്. അപ്പോൾ ഈ 5 ലക്ഷം എനിക്ക് എന്ത് മൈനസ് ചെയ്യാം, ഈ 10 ലക്ഷത്തിൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ ഈ സെറ്റ് ഓഫ് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ട്, അത് നമുക്ക് പിന്നീട് വേറൊരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ സെറ്റ് ഓഫ് ഓഫ് ലോസ്, അപ്പോൾ മോണിക്ക് എനിക്ക് എത്ര രൂപ മൈനസ് ചെയ്യാം, 5 ഉം 5 ഉം 10 ലക്ഷം രൂപ സെറ്റ് ഓഫ് ചെയ്യാലോ. അപ്പോൾ 60 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷം രൂപ ഞാൻ മൈനസ് ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ വരുമാനം എത്രയായിട്ട് മാറി, വീണ്ടും 50 ലക്ഷം രൂപയായിട്ട് മാറി. ഓക്കെ, ഇനി അടുത്തതാണ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസ്. അതായത് എനിക്കൊരു -5 ലാക്ക്, ഒരു 5 ലക്ഷം രൂപയുടെ ലോസ് ഉണ്ടായി. എന്ത് ലോസാണ്, സാധാരണ ബിസിനസ്സിലെ ലോസ് അല്ല, സ്പെക്യുലേഷൻ ബിസിനസ്സിലെ ലോസ്, ഊഹക്കച്ചവടം നടത്തിയിട്ടൊരു ലോസ് ഉണ്ടായി. ആ ലോസ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സാധാരണ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറ്റത്തില്ല, വേറെ ഹെഡിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറ്റില്ല. സ്പെക്യുലേഷൻ ബിസിനസ്സിലെ ലോസ് എന്ത് മാത്രമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, സ്പെക്യുലേഷൻ ബിസിനസ് മാത്രമായിട്ട്. അപ്പോൾ എനിക്ക് ഈ വർഷം സ്പെക്യുലേഷൻ ബിസിനസ്സിലും എല്ലാ പ്രോഫിറ്റും ഉണ്ടോ, ഇല്ല. അതില്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഈ വർഷത്തെ സ്പെക്യുലേഷൻ ബിസിനസ് ലോസ് അടുത്ത വർഷത്തിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യണം. എന്നിട്ട് അടുത്ത വർഷം എനിക്ക് സ്പെക്യുലേഷൻ ബിസിനസ്സിലൊരു പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റും ഈ ലോസും തമ്മിൽ എന്ത് ചെയ്യാം, എനിക്ക് മൈനസ് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് വീണ്ടും വേറെ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിഡക്ഷനിലേക്കാണ് പോകുന്നത്, ഈ കാര്യങ്ങളെല്ലാം വേറൊരു ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എനിവേ, നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അപ്പോൾ ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത് നമ്മൾ ഈ 50 ലാക്കിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അത് അടുത്ത വർഷമാണല്ലോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. സോ 50 ലാക്കാണ് ഇപ്പോഴത്തെ ടോട്ടൽ ഇൻകം. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് വിളിക്കുന്നത്. ഈ ഇൻകത്തിനെയാണ് എന്ത് വിളിക്കുന്നത്, ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ എന്താ ഗ്രോസ് ടോട്ടൽ ഇൻകം, 5 ഹെഡ് ഓഫ് ഇൻകം ടോട്ടൽ ചെയ്യുന്നു, ക്ലബിംഗ് ചെയ്യുന്നു, അഗ്രിഗേഷൻ നടത്തുന്നു, സെറ്റ് ഓഫ് ചെയ്യുന്നു, ക്യാരി ഫോർവേഡ് ചെയ്യുന്നു, ഇതെല്ലാം ചെയ്ത് കിട്ടുന്ന ഇൻകത്തിനെയാണ് എന്ത് വിളിക്കുക, ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് വിളിക്കുക. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം 50 ലാക്ക്. ഈ 50 ലക്ഷത്തിന്മേൽ ഞാൻ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ടാക്സ് അടക്കേണ്ട കാര്യമില്ല. ഗവൺമെൻറ് കുറേ സ്കീമുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ സ്കീമിൻ്റെ പ്രത്യേകത എന്താണ്, ഇത്തരത്തിലുള്ള സ്കീമുകളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടാക്സ് ലയബിലിറ്റി കുറയും. ഓക്കെ, അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിഡക്ഷൻസിൻ്റെ ഒരു സ്കീമാണ്, ഒരു പെൻഷൻ സ്കീം. ആ പെൻഷൻ സ്കീമിലേക്ക് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, ഈ 50 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം രൂപ മൈനസ് ചെയ്യാം, ബാക്കി 49 ലക്ഷത്തിന് മേൽ ടാക്സ് അടച്ചാൽ മതി. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, ടോട്ടൽ ഇൻകം അഥവാ ടാക്സബിൾ ഇൻകം. ഞാൻ 50 ലക്ഷത്തിന് മേൽ ടാക്സ് അടയ്ക്കേണ്ട, 49 ലക്ഷത്തിന് മേൽ ടാക്സ് അടച്ചാൽ മതി. എന്താണ് ഞാൻ ഈ 1 ലക്ഷം രൂപ ഡിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം, അല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം, അതായത് ഡിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 1 ലക്ഷത്തിന് രൂപ മേൽ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. ഇപ്പം 50 ലക്ഷമല്ലേ എൻ്റെ വരുമാനം,
ഈ ഒരു ലക്ഷം രൂപയിൽ ഞാൻ എത്ര ടാക്സ് അടയ്ക്കേണ്ടി വരും? 30% ടാക്സ് അടയ്ക്കേണ്ടി വരും അല്ലേ? ആ ടാക്സ് ഞാൻ സേവ് ചെയ്യുന്നു. അതുകൂടാതെ ഈ 100,000 രൂപ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു പെൻഷൻ സ്കീമിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു. പെൻഷൻ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആർക്കും കൊടുക്കുന്നല്ല, എൻ്റെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് സ്കീമാണ്. എനിക്ക് അതിൻ്റെ ഒരു മെച്യൂരിറ്റി പീരീഡ് കഴിയുമ്പോൾ 1,00,000 രൂപീസ് എനിക്ക് എന്ത് കിട്ടും? തിരിച്ചു കിട്ടും. അതുകൂടാതെ തന്നെ പലിശയും കിട്ടും. അപ്പോൾ എനിക്ക് ആ പൈസ നഷ്ടപ്പെടുന്നേയില്ല. വേറൊരു സേവിങ്സ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനൊക്കെ ബെനിഫിറ്റ് ആണെന്ത്? ആ 100,000 രൂപ എൻ്റെ ഒരു പെൻഷൻ സ്കീമിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ പെൻഷൻ സ്കീമിൽ കൊണ്ടുവന്ന് 100,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് ആ പണം നഷ്ടപ്പെടുന്നില്ല. ആ 100,000 രൂപയുടെ ടാക്സ് 30% എന്ന് പറഞ്ഞാൽ 30,000 രൂപ എനിക്ക് ലാഭിക്കാൻ പറ്റി അല്ലേ? അപ്പോൾ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ടാക്സ് പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഡിഡക്ഷൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 100,000 രൂപയല്ല, അങ്ങനെ പല ലക്ഷങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെ സെക്ഷൻ അനുസരിച്ച് എത്രയൊക്കെ രൂപ നമുക്ക് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാന്നുള്ളതാണ്. ഡിഡക്ഷൻസ് എന്ന് പറയുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. 80C മുതൽ 80U വരെയുള്ള അനേകം ഡിഡക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 80C പ്രകാരമുള്ള ഡിഡക്ഷൻസ് ആണ്. ഡിഡക്ഷൻസിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ കണ്ടതിന് ശേഷം ഈ ക്ലാസ് ശ്രദ്ധിക്കുക. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കറക്റ്റ് ആൻസർ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മൾ പറയാം ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്. സോ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. സെക്ഷൻ 80C ഈസ് അലൗഡ് ടു. സെക്ഷൻ 80C എന്ന് പറയുന്ന സെക്ഷൻ ആർക്കൊക്കെയാണ് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഓൺലി ഇൻഡിവിജ്വൽസ്, ഇൻഡിവിജ്വൽസിന് മാത്രമാണോ? അതോ ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് HUF, ഇൻഡിവിജ്വൽ HUFനും ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഫേമിന് പറ്റുമോ? കമ്പനിക്ക് പറ്റുമോ? ഇതിൽ ആർക്കാണ് ഈ 80C എന്ന് പറയുന്ന ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതിൻ്റെ A ആണോ, B ആണോ, C ആണോ, D ആണോ, അല്ലെങ്കിൽ ഈ പറയുന്ന ആൻസർ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാലും മതി. സോ നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U ഓഫ് ചാപ്റ്റർ 6A. ഓക്കെ, അതിലെ ഡിഡക്ഷൻസ് എന്തൊക്കെയാണ്? എന്താണ് ഡിഡക്ഷൻ? ഡിഡക്ഷൻ അലോഡ് അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട് ഹെൽപ്പ് HSST ടു റെഡ്യൂസ് ടാക്സബിൾ ഇൻകം. ടാക്സബിൾ ഇൻകം ഒരാൾക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 50,000 രൂപ എന്നുള്ള എത്രയായിട്ട് മാറി? 49 ആയിട്ട് മാറി. 100,000 രൂപ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എത്ര ശതമാനം ഞാൻ ടാക്സ് ലാഭിച്ചു? 30% ടാക്സ്. 100,000 30% 30,000 രൂപ ടാക്സ് അടയ്ക്കുന്നത് ഞാൻ ലാഭിച്ചു. അപ്പോൾ അങ്ങനെ നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. ടാക്സബിൾ ഇൻകം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. He can avail deduction only if he have made a tax saving investment or incurred eligible expense. Tax saving investment ilum incurred eligible expense ok endiyan pattum oralku minus cheyan sadikkum deductions anusarichu. There are a number of deductions available under various section that will bring down taxable income. Taxable income korakkan vendittu oru vaadu deductions ok endu edakkeyanu? The most popular one is section 80C of chapter 6A. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് 80C. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ 80C ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതർ പ്രിഫേർഡ് ഡിഡക്ഷൻ അണ്ടർ ചാപ്റ്റർ 6AR. മറ്റുള്ളത് ഏതൊക്കെയാണ്? 80D ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 80DD, 80DDB, 80E, പിന്നെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 80G ഉണ്ട്. 80GGA, GGB, 80GGC, 80TTA, TTB ആൻഡ് 80U. അങ്ങനെ ഇത്രയും ഡിഡക്ഷൻസൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാ ഡിഡക്ഷൻസും നമുക്ക് സമയമെടുത്ത് പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്? 80C ആണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് വൺ ആണ് സെക്ഷൻ 80C. 80Cയിലെ സേവിങ് സ്കീമിനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. 80Cയിൽ തന്നെ 3 സ്കീമുകളുണ്ട്. ഏതൊക്കെയാണ്? സേവിങ് സ്കീമുകളുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളുണ്ട്, എക്സ്പെൻസ് ഉണ്ട്. പഠിച്ചു വെച്ചോ. 80Cയിൽ സേവിങ് സ്കീമുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് ഉണ്ട്, എക്സ്പെൻസസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓർഡർ ആക്കി പഠിച്ചാലാണ് നമ്മുടെ മെമ്മറിയിൽ ഇരിക്കുകയുള്ളൂ. അല്ലാതെ 80Cയിലുള്ളത് എല്ലാം വെറുതെ വരിച്ചു വാരി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറിയിൽ ഇരിക്കില്ല. നമുക്ക് പെട്ടെന്ന് നമ്മളുടെ ഈ ഇത്തരത്തിലുള്ള സെറ്റ് ഈ പറഞ്ഞതാണ് HSST എക്സാമിനൊക്കെ എഴുതാനിരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർത്തിരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമ്മുടെ മെമ്മറിയിൽ ഇരിക്കത്തുള്ളൂ. സോ 3 ടൈപ്പ് ആണുള്ളത്. എന്തൊക്കെയാണ്? 80Cയിൽ സേവിങ് സ്കീമുകളുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുണ്ട്, എക്സ്പെൻസസ് ഉണ്ട്. എന്താണ് ഈ സേവിങ് സ്കീം പറയുന്നത്? ടൈപ്പ് ഓഫ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. 80C പ്രകാരമുള്ള ഡിഡക്ഷൻസ് ഏതൊക്കെയാണ്? 3 ടൈപ്പ് ഡിഡക്ഷൻസ് ഉണ്ട്. സേവിങ് സ്കീമുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുണ്ട്, എക്സ്പെൻസ് ഉണ്ട്. ഓക്കെ, അവൈലബിൾ ഓൺലി ടു ഇൻഡിവിജ്വൽസ് ആൻഡ് HUF. ഈ 80C ആർക്ക് മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ? ഇൻഡിവിജ്വലിനും HUFനും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഫേമിനോ കമ്പനിക്കോ അസോസിയേഷൻ ഓഫ് പേഴ്സണോ ബോഡി ഓഫ് ഇൻഡിവിജ്വലിനോ ലോക്കൽ അതോറിറ്റിക്കോ എനി ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സണോ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിനോ ഫേമിനോ ഇവർക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല?
ഈ 80C ഡെഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ആകെ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ആർക്ക് മാത്രമാണ്? ഇൻഡിവിജ്വലിനും HUFനും മാത്രം. അത് പഠിച്ചിരിക്കാം. ദെൻ അടുത്തത് മാക്സിമം ഡിഡക്ഷൻ അപ് ടു റുപ്പീസ് 1.5 lakh. 1.5 lakh വരെ മാക്സിമം 80C പ്രകാരം ഡിഡക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 80C കുറേ അധികം സബ്ബെഡിങ് നമുക്ക് പഠിക്കാനുണ്ട്. 80C ഉണ്ട്, 80CCC ഉണ്ട്, 80CCD ഉണ്ട്, 80CCF ഉണ്ട്, 80CCG ഉണ്ട്. അങ്ങനെ കുറേ അധികം ഡിഡക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം കൂടിയും ചേർത്തിട്ട് മാക്സിമം 1.5 lakh മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മൈനസ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം കൂടിയും ചേർത്ത് മാക്സിമം 1.5 lakh വരെ നമുക്ക് സേവ് ചെയ്യാം. 1.5 lakh മുപ്പത് ശതമാനം ടാക്സ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായി? അല്ല, 1 lakh രൂപയാണെങ്കിൽ തന്നെ 30% ടാക്സ് സേവ് ചെയ്താൽ 30,000 രൂപ ലാഭിക്കാം. അപ്പോഴും നമ്മളെ സംബന്ധിച്ച് ലാഭമല്ലേ. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വേറെ എങ്ങോട്ടും പോകുന്നില്ലല്ലോ, നമ്മളുടെ അക്കൗണ്ടിൽ തന്നെ കിടപ്പുണ്ട്. പിന്നെ ഈ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ പറഞ്ഞ ഭൂരിഭാഗം ഇൻകത്തിന്റെ ഈ ഇൻവെസ്റ്റ്മെന്റ് പ്രത്യേകത എന്താണെന്ന് അറിയോ? നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഒക്കെ ടാക്സ് ഫ്രീ ആണ്. അപ്പോൾ കിട്ടുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്നത് മേലും നമ്മൾ ടാക്സ് അടക്കേണ്ട, ഇങ്ങോട്ട് കിട്ടുന്ന ഇൻട്രസ്റ്റ് മേലും ടാക്സ് അടക്കേണ്ട കാര്യമല്ല, ഡബിൾ ബെനിഫിറ്റ് ആണ്. അപ്പോൾ അതാണ് 80C എന്ന് പറയുന്ന സ്കീമിന്റെ വളരെ പ്രത്യേകതയായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സോ സേവിങ് സ്കീമിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ദെൻ നമുക്ക് സേവിങ് സ്കീമാണ്, സേവിങ് സ്കീമിലെ സേവിങ്സ് സോറി 80Cയിലെ സേവിങ് സ്കീം, ഇൻവെസ്റ്റ്മെന്റ് സ്കീം, എക്സ്പെൻസ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സേവിങ് സ്കീമിനെ കുറിച്ചാണ്. തൊട്ടടുത്തുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് സ്കീമും എക്സ്പെൻസും അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ 80CCC, 80CCD, CCF, CCG അങ്ങനെ കുറേ അധികം ഡിഡക്ഷൻസ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾക്കൊക്കെ നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഈ പറയുന്ന കോമ്പറ്റീറ്റീവ് ക്രാക്കർ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്, ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഈ ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് HSST കൊമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു HSST കൊമേഴ്സ് നെറ്റ് സെറ്റ് അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോമൺ ആപ്പാണ്. ഈ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ HSST കൊമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്, ഡെയിലി ക്ലാസ്സുകളുണ്ടാവും, ഡെയിലി വീഡിയോസ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഡൗട്ടൊക്കെ നമ്മളായിട്ട് ക്ലിയർ ചെയ്യാം. താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള കണ്ടൻസിലെ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്ലാസ്സിൽ ഇപ്പോൾ തരുന്ന നിങ്ങൾക്ക് വരുന്ന PPT പോലുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരും. അപ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. PDF നോട്ട്സ്, അതുപോലെ തന്നെ MCQs ഒക്കെ ഡിസ്കഷൻ ഒക്കെ ഉണ്ട്. അതായത് MCQs നമുക്ക് ഈ ആപ്പ് വഴി നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ടൈംലി പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തയ്യാറെടുക്കാനായിട്ട് സാധിക്കും. സോ ഇതൊക്കെയാണ് ഈ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ ആപ്പിൻ്റെ പ്രത്യേകത. ഈ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ, HSST കൊമേഴ്സ് നിങ്ങൾക്ക് പാസ്സാവണമെന്നുണ്ടെങ്കിൽ കോമ്പറ്റീറ്റീവ് ക്രാക്കർ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കുക. നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടുന്നതിന് ആശംസിക്കുകയാണ്. സോ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. സോ 80Cയിലെ ഡിഡക്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞു തന്നാലെ, അതിൽ ഒന്നാമത്തെ ഡിഡക്ഷൻ ആണ്, ഫസ്റ്റ് വൺ ആണ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം. എന്താണ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം? എമൗണ്ട് പെയ്ഡ് ബൈ എ ടാക്സ് പേയർ ടുവാർഡ്സ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഫോർ സ്പൗസ്, ചിൽഡ്രൻ ആൻഡ് സെൽഫ്. എനിക്ക് 50 lakh രൂപ വരുമാനമുണ്ട്, എനിക്ക് എന്ത് ചെയ്യണം? ടാക്സ് ലൈബിലിറ്റി കുറയ്ക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്തു? 1 lakh രൂപ ഞാൻ എന്ത് ചെയ്തു? ഇൻഷുറൻസ് എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇൻഷുറൻസ്, 1 lakh രൂപയുടെ ഇൻഷുറൻസ് എനിക്ക് എടുക്കേണ്ട കാര്യമില്ല, ഞാൻ ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എന്തെടുക്കാം? സ്പൗസ് അഥവാ എൻ്റെ ഭാര്യ, എൻ്റെ ഇണ അല്ലേ, ഒരു ലേഡി ആണെങ്കിൽ ഭർത്താവാണ് സ്പൗസ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് സ്പൗസിന് വേണ്ടിയിട്ടോ ചിൽഡ്രന് വേണ്ടിയിട്ടോ സെൽഫ് എനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? എനിക്ക് ഇൻഷുറൻസ് എടുക്കാം. ഈ 3 പേർക്കും വേണ്ടിയിട്ട് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, പഠിച്ചിരിക്കുക. സ്പൗസ്, ചിൽഡ്രൻ, സെൽഫ്, ഇത് 3 പേർക്കും മാത്രം ഇൻഷുറൻസ് എടുത്താലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലെയിം ചെയ്യാൻ സാധിക്കുള്ളൂ. പ്രീമിയം പെയ്ഡ് ഫോർ പാരൻസ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആർ നോട്ട് അലൗഡ്. അച്ഛനും അമ്മക്കും അതുപോലെ തന്നെ ബ്രദർ സിസ്റ്റർ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഇൻഷുറൻസ് എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ്, വൈഫ്, അതുപോലെ തന്നെ കുട്ടികൾ ഇവർക്ക് വേണ്ടി എടുത്താൽ മാത്രമാണ് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ അലോഡ് ആസ് എ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. പ്രീമിയം പെയ്ഡ് ബൈ HUF ഫോർ ഇറ്റ്സ് മെമ്പർ ഈസ് ഓൾസോ അലോഡ് ആസ് ഡിഡക്ഷൻ. HUFനും ഡിഡക്ട് ചെയ്യാൻ പറ്റും. ഒരു ഹിന്ദു ആൻഡ് ഫാമിലിയിലെ മെമ്പേഴ്സിന് വേണ്ടിയിട്ടും ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ അവർക്കും എന്ത് ചെയ്യാൻ പറ്റും? മൈനസ് ചെയ്യാനായിട്ട് പറ്റും, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഈസ് അലോഡ് ആസ് ഡിഡക്ഷൻ. ദ പോളിസി മസ്റ്റ് ബി ടേക്കൺ ഫ്രം ആൻ ഇൻഷുറൻസ് കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഓർ IRDA. IRDAയുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇന്ത്യയിലെ ഒരു ഇൻഷുറൻസ് പോളിസി ആയിരിക്കണം എടുക്കേണ്ടത്.
എച്ച്എഫിനും ക്ലെയിം ചെയ്യാൻ പറ്റും, ഇൻഡിവിജ്വലിനും ക്ലെയിം ചെയ്യാൻ പറ്റും. ഹസ്ബൻഡിനും വൈഫിനും കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും? അത് ക്ലെയിം ചെയ്യാൻ പറ്റും. ആർക്ക് വേണ്ടിയിട്ട് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാലും ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ പാരൻസിനോ ബ്രദറിനോ സിസ്റ്ററിനോ വേണ്ടിയിട്ട് എടുക്കുന്നത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെ പ്രത്യേകത, 80C പ്രകാരം നമുക്ക് മാക്സിമം എത്ര വരെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ? 1.5 ലക്ഷം രൂപ വരെ ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരാൾ 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ, ഒരു വർഷം 2 ലക്ഷം രൂപ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. മാക്സിമം 1.5 ലക്ഷം, 1.5 ലക്ഷം രൂപ വരെ മാക്സിമം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏതാണ്? ഈ 80Cയിലെ ഈ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് വേണ്ടി മാത്രമല്ല, 80Cയിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം കൂടിയും ചേർത്തിട്ട് മാക്സിമം 1.5 ലക്ഷമേ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അത് എപ്പോഴും ഓർത്തിരിക്കുക, എല്ലാം കൂടിയും ചേർത്തിട്ട് മാക്സിമം 1.5 ലക്ഷമേ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. സെക്കൻഡ് വൺ ആണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. അനേകം പ്രൊവിഡന്റ് ഫണ്ടുകൾ ഉണ്ട്. എന്തൊക്കെയാണ്? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട് അല്ലേ. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നതാ? ആസ് എൻ എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്കീമുകളാണ് ഈ റെക്കഗ്നൈസ്ഡ്, അൺറെക്കഗ്നൈസ്ഡ്, അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്. ഓക്കെ, ഇതല്ല പറയുന്ന പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടാണ്. ജോലി ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു എംപ്ലോയറിന്റെ അടിയിൽ ജോലി ചെയ്യാത്ത ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? ഈ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അതൊരു എംപ്ലോയി ആയിക്കോട്ടെ, ആർക്ക് വേണമെങ്കിലും ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ് ചെയ്യാം. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഈസ് എ ഗവൺമെന്റ് സ്കീം എലിജിബിൾ ഫോർ ഡിഡക്ഷൻ. ഡിഡക്ഷൻ കിട്ടും. എങ്ങനെയാണ്? ദ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഈസ് INR 500. മിനിമം 500 രൂപയെങ്കിലും ഇടണം. അതിൽ കുറച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇടാനായിട്ട് നിക്ഷേപിക്കാനായിട്ട് പറ്റില്ല. 80C ഈസ് INR 1.5 ലക്ഷം. മാക്സിമം എത്ര രൂപ വരെ ഡിഡക്ട് ചെയ്യാൻ പറ്റും? 1.5 ലക്ഷം രൂപ വരെ. അപ്പൊ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ കൊണ്ടുവന്നിട്ട് ഒരാൾ 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ 1.5 ലക്ഷം രൂപയെ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ ലൈഫ് ഇൻഷുറൻസ് സ്കീമിൽ കൊണ്ടുവന്നിട്ട് ഞാൻ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുട്ടിക്കും വേണ്ടിയിട്ട്. ദെൻ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ടോട്ടൽ എത്രയായി? 2 ലക്ഷം. അപ്പോൾ 80C പ്രകാരം മാക്സിമം എത്ര ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ? 1.5 ലക്ഷം. ഞാനിപ്പോൾ മൊത്തം എത്ര ഇട്ടു? 2 ലക്ഷം. അപ്പോൾ എനിക്ക് 2 ലക്ഷം രൂപ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. രണ്ടും കൂടി ചേർത്തിട്ട്, എല്ലാം കൂടി ചേർത്തിട്ട് മാക്സിമം 1.5 ലക്ഷം രൂപയാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 1.5 ലക്ഷം വരെ ഡിഡക്ട് ചെയ്യാം. പ്രിൻസിപ്പൾ ആസ് വെൽ ആസ് ഇൻ്ററസ്റ്റ് എമൗണ്ട് ഈസ് ടാക്സ് ഫ്രീ. ഇനി പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൻ്റെ വേറെ പ്രത്യേകത എന്താണ്? ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയും ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാലും ടാക്സ് ഫ്രീ ആണ്. അതിൽ നിന്ന് കിട്ടുന്ന പലിശയും ടാക്സ് ഫ്രീ ആണ്. ഡബിൾ ബെനിഫിറ്റാണ്. ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ സ്കീം 15 വർഷമാണ്. 15 വർഷം വരെ നമ്മൾ ആ പൈസ അവിടെ നിക്ഷേപിച്ചിരിക്കണം. 15 വർഷം കഴിഞ്ഞിട്ട് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിലെ പൈസ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ 2045 ആ പൈസ കിട്ടണമെന്നിരിക്കട്ടെ, 2045 നമ്മൾ അതിനെന്ത് ചെയ്യണ്ടായില്ല, വോൾ കിട്ടുന്ന പൈസയും മേലെ ടാക്സ് അടയ്ക്കേണ്ട. ആ സമയത്ത് നമുക്ക് അതിൻ്റെ പലിശയും കൂട്ടുപലിശയൊക്കെ ചേർത്ത് കിട്ടും, ആ പലിശയും മേലും ടാക്സ് അടയ്ക്കേണ്ട, അതും ടാക്സ് ഫ്രീ ആണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു സ്കീമാണെന്ത്? പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്നുള്ള സ്കീം. ടാക്സേ അടയ്ക്കേണ്ടതില്ല. ഒരു മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞ് 2040 നമ്മുടെ റിട്ടയർമെൻ്റ് സമയത്തോ അല്ലെങ്കിൽ നമ്മൾ വാർദ്ധക്യകാലത്തിലേക്ക് ഇരിക്കുന്ന സമയത്തായിരിക്കും ഈ പൈസ കിട്ടുക. ആ കിട്ടുന്ന സമയത്തും ആ ഇൻകത്തിൻ മേലും നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടവരില്ല. അപ്പോൾ ഇപ്പോൾ അടയ്ക്കുന്ന പ്രീമിയം ആണല്ലോ, ഇപ്പം നമ്മൾ ഓരോ വർഷം 1 ലക്ഷം രൂപ വെച്ച് അടയ്ക്കും. അങ്ങനെ നമ്മളൊരു 10 വർഷത്തേട്ട് നമ്മൾ 1 ലക്ഷം രൂപ വെച്ച് അടച്ചാൽ 10 ലക്ഷം രൂപയായി. അപ്പോൾ എല്ലാ വർഷവും 1 ലക്ഷം രൂപ വെച്ചിട്ട് നമുക്ക് മൈനസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു 15 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഈ അടച്ച തുകയും പലിശയും കൂട്ടുപലിശയും എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് 1 വർഷം പൈസ കിട്ടും. അപ്പോഴും നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട. ഇൻട്രസ്റ്റ് അപ്പോൾ കിട്ടിയാലും ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇപ്പോഴും ബെനിഫിറ്റാണ്, കിട്ടുന്ന സമയത്തും ബെനിഫിറ്റാണ് എന്ത്? ഈ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്നുള്ള സ്കീം. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചിരിക്കുക. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഉണ്ട്, അതുപോലെ തന്നെ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്നുള്ള സ്കീമും ഉണ്ട്. ഈ 80Cയിലെ നെക്സ്റ്റ് വൺ ആണ് എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട്. ഓക്കെ, എംപ്ലോയിയുടെ കുറേ പ്രൊവിഡന്റ് ഫണ്ട് സ്കീമുകളുണ്ട്. ഏതൊക്കെയാണ്? സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ്, അൺറെക്കഗ്നൈസ്ഡ്, അങ്ങനെ കുറേ സ്കീമുകളുണ്ട്. അങ്ങനെയുള്ള സ്കീമുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ 80C പ്രകാരം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. 80C അലോസ് ദ എമൗണ്ട് പെയ്ഡ് ആസ് കോൺട്രിബ്യൂഷൻ ടുവാർഡ്സ് എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ആസ് എ ഡിഡക്ഷൻ. അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഞാൻ എൻ്റെ എന്ത് ചെയ്യുന്നു, ഞാനൊരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ഞാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ അല്ല, എൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് ഒരു 30,000 ഞാൻ എന്ത് ചെയ്യണാണ്, ഞാൻ നിക്ഷേപിക്കുകയാണ്. എൻ്റെ 1 വർഷം നിക്ഷേപിക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? 80C പ്രകാരം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്താണ്? 80Cയിലെ ഈ പറയണത് എല്ലാം കൂടിയും ചേർത്തിട്ട് മാക്സിമം 1.5 ലക്ഷം വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൂടി മനസ്സിലാക്കുക. അപ്പോൾ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ടെങ്കിൽ അതും ചെയ്യാം. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് വേറെ, എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് വേറെ. എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടിൽ വരുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി, റെക്കഗ്നൈസ്ഡ്, അൺറെക്കഗ്നൈസ്ഡ്. അപ്പോൾ ഈ പറഞ്ഞ സ്കീം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും.
ദെൻ അടുത്തതാണ് നെക്സ്റ്റ് വൺ ആണ് ടാക്സ് സേവിംഗ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകളുണ്ട്. സെക്ഷൻ 80C ഇൻകം ടാക്സ് ഡിഡക്ഷൻ കവർ ദ പ്രിൻസിപ്പൽ എമൗണ്ട് ആൻഡ് ദ ഇൻട്രസ്റ്റ് ടാക്സ്. ഇൻട്രസ്റ്റ് ഈസ് ടാക്സബിൾ ആസ് എ സ്ലാബ് റേറ്റ്. ദ ലോക്ക് പീരീഡ് ഈസ് 5 ഇയർ. നമുക്ക് വേണമെങ്കിൽ ഈ ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകളിൽ കൊണ്ടുവന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇടുന്ന തുക 80C പ്രകാരം ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊണ്ടുവന്നിട്ട് ഞാനിപ്പോൾ ഒരു 1 lakh rupees കൊണ്ടുവന്നിട്ടാണെങ്കിൽ 80C പ്രകാരം എനിക്ക് 1 lakh ഡിഡക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ടോട്ടൽ ഇൻകം 40 lakh ആണെങ്കിൽ ആ 40 lakh നിന്ന് 1 lakh എനിക്ക് എന്ത് ചെയ്യാം, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഓക്കെ, പക്ഷേ വേറെ കാര്യമുണ്ട്, ഞാൻ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ എത്ര രൂപ വരെ എൻ്റെ ലോക്ക് പീരീഡ് ഉണ്ടാവണം, 5 വർഷം വരെ ലോക്ക് പീരീഡ് ഉണ്ടാവണം. അപ്പോൾ 5 വർഷം വരെ ലോക്ക് പീരീഡ് ഉള്ള ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിലായിരിക്കണം ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ 1 lakh എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം 1.5 lakh വരെ 80C പ്രകാരം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും, എല്ലാം കൂടി ചേർത്തിട്ട് കേട്ടോ. എല്ലാം അങ്ങനെ തന്നെയാണ്, എല്ലാം കൂടി ചേർത്തിട്ട് 1.5 lakh. ഓക്കെ, എനിവേ ഇവിടെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുമ്പോൾ ആ പ്രിൻസിപ്പൾ എമൗണ്ട് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ആൻഡ് ദ ഇൻട്രസ്റ്റ് ഈസ് ടാക്സബിൾ. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മാസം മാസം അല്ലെങ്കിൽ വർഷം വർഷം പലിശ കിട്ടുമല്ലോ. പക്ഷെ ആ പലിശ ടാക്സബിളാണ്. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്, പക്ഷെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിക്ഷേപിക്കുന്നതിനൊക്കെ നല്ലത് ഏതാണ്, നമ്മൾ കുറച്ചും പോടിച്ച് ഈ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിലൊക്കെ നിക്ഷേപിച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്, ഇൻട്രസ്റ്റ് ടാക്സബിൾ അല്ല. അപ്പോൾ ഏതാണോ നല്ലത് അതിലേക്ക് നല്ല രീതിയിൽ ടാക്സ് പ്ലാനിങ് ഒക്കെ നടത്തിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ബെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് 5 വർഷം കഴിയുമ്പോൾ പൈസ എടുക്കാം. പക്ഷേ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടാണെങ്കിൽ 15 വർഷം കഴിഞ്ഞിട്ട് പൈസ നമുക്ക് ലംസമായിട്ട് തിരിച്ച് എടുക്കാൻ പറ്റുള്ളൂ. ഇത് 5 വർഷം കഴിഞ്ഞാൽ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻ്ററസ്റ്റ് എന്താണ്, ടാക്സബിൾ ആണ്. ഓക്കെ, ഇൻ്ററസ്റ്റ് ടാക്സ് ഫ്രീ അല്ല, ടാക്സബിൾ ആണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ ആണ് സുകന്യ സമൃദ്ധി യോജന SSY എന്ന് പറയുന്ന സ്കീമാണ്. ഓക്കെ, അതായത് ദ സുകന്യ സമൃദ്ധി യോജന ഈസ് എ ഗവൺമെന്റ് സേവിംഗ് സ്കീം ടു ബെനിഫിറ്റ് എ ഗേൾ ചൈൽഡ്. പെൺകുട്ടികൾക്കൊക്കെ വേണ്ടി എടുക്കുന്ന ഒരു സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. ഹു ഇസ് 10 years or less, 10 വയസ്സോ അതിൽ താഴെയുള്ള ഒരു പെൺകുട്ടി എനിക്കുണ്ട് എങ്കിൽ എനിക്ക് ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ SSY സ്കീമിലേക്ക് എനിക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. സോ എ പാരന്റ് ഓർ ഗാർഡിയൻ ക്യാൻ ഓപ്പൺ എ മാക്സിമം ഓഫ് 2 accounts, 2 accounts വരെ. അപ്പോൾ എനിക്ക് 2 പെൺകുട്ടി ഉണ്ടെങ്കിൽ 2 accounts ഓപ്പൺ ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, ദ പ്രിൻസിപ്പൽ എമൗണ്ട് ക്വാളിഫൈസ് ഫോർ എ ഡിഡക്ഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ഈസ് ടാക്സ് ഫ്രീ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോണത്, എൻ്റെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 75,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടിയിട്ട് 75,000 രൂപ ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ രണ്ടും കൂടി ചേർത്തിട്ട് 1.5 lakh. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, 1.5 lakh ഒരു വർഷം ക്ലെയിം ചെയ്യാം. അപ്പോൾ 80C പ്രകാരം മാക്സിമം 1.5 lakh ക്ലെയിം ചെയ്യാലോ. അപ്പോൾ അത് ഈ അക്കൗണ്ടിലൂടെ ആയിക്കോട്ടെ, കുഴപ്പമില്ല, 1.5 lakh ക്ലെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാം കൂടിയും ചേർത്തിട്ട് മാക്സിമം 1.5 lakh ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയും ശ്രദ്ധിക്കാനുള്ള കാര്യം, ദ പ്രിൻസിപ്പൽ എമൗണ്ട് ക്വാളിഫൈസ് ഫോർ എ ഡിഡക്ഷൻ. പ്രിൻസിപ്പൽ എമൗണ്ട് എന്താണ്, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യും. ഇനി ഇതിനൊരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടല്ലേ, അതായത് ഈ സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്ന സ്കീമിനൊരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ട്. ആ മെച്യൂരിറ്റി പീരീഡ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പണവും അതുപോലെ തന്നെ അതിൻ്റെ പലിശയും കൂടി എനിക്ക് ഒരുമിച്ച് കിട്ടും. ആ പലിശ എന്ന് പറയുന്നത് എന്താണ്, ടാക്സ് ഫ്രീ ആണ്. ദ പ്രിൻസിപ്പൽ എമൗണ്ട് ക്വാളിഫൈസ് ഫോർ എ ഡിഡക്ഷൻ ആൻഡ് ദ ഇൻട്രസ്റ്റ് ഈസ് ടാക്സ് ഫ്രീ. എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, പലിശ കിട്ടിക്കഴിഞ്ഞാൽ അത് ടാക്സ് ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ച പെൻഷൻ സ്കീമുകളൊക്കെ ഉണ്ടല്ലോ, വേറെ കുറച്ച് സ്കീമുകളൊക്കെ പഠിച്ചല്ലോ, ആ സ്കീമിലൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഫിക്സഡ് ഡെപ്പോസിറ്റിലൊക്കെ നിക്ഷേപിക്കുന്നതിനേക്കാൾ നല്ലതാണത്. പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ സുകന്യ സമൃദ്ധി യോജന എടുക്കുക, അപ്പോൾ നമുക്ക് എന്താണ്, ഇൻട്രസ്റ്റും ടാക്സ് ഫ്രീ ആണ്. ഇതും നല്ലൊരു സ്കീമാണ്. ദ അക്കൗണ്ട് മെച്ചേഴ്സ് ആഫ്റ്റർ 21 ഇയർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. 21 വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് ആഫ്റ്റർ 21 ഇയർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓർ അറ്റ് ദ ഇവന്റ് ഓഫ് ദ മാരേജ് ഓഫ് എ ഗേൾ. 21 വർഷമാണ് അതിൻ്റെ ടൈമുള്ളൂ, മെച്യൂരിറ്റി പീരീഡ് ഉള്ളൂ, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ കല്യാണം കഴിയുന്നത് വരെ. അപ്പോൾ ആ സമയം വരെയാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു സുകന്യ സമൃദ്ധി യോജനയിൽ എനിക്ക് നിക്ഷേപിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സമയം വരെ എനിക്ക് നിക്ഷേപിക്കുകയും ചെയ്യാം. ആ നിക്ഷേപിക്കുന്ന തുക എല്ലാ വർഷവും ഞാനിപ്പോൾ 1.5 lakh വെച്ച് നിക്ഷേപിക്കുകയാണെങ്കിൽ എല്ലാ വർഷവും 1.5 lakh വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ടാക്സബിൾ അല്ല, ടാക്സ് ഫ്രീ ആണ്. അപ്പോൾ ഇതെല്ലാം പഠിക്കാം. ദ നെക്സ്റ്റ് സ്കീമാണ് പ്രധാനമന്ത്രി വായ വന്ദന യോജന, PMVBY എന്ന് പറയുന്ന സ്കീമുണ്ട്. ഓക്കെ, അതിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണ്. ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് വെച്ചാൽ 60 വയസ്സിന് മേളിലുള്ള ആളുകൾക്കുള്ള ഒരു സ്കീമാണ്. അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ടാക്സ്, അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ടാക്സ് ഫ്രീ ആണ്. നമുക്ക് ആ എമൗണ്ട് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം SCSS എന്ന് പറഞ്ഞ സ്കീമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സെക്ഷൻ 80C കുറേ അധികം ഇൻവെസ്റ്റ്മെന്റ് സ്കീമുണ്ട്. സോ ഈ പ്രധാനമന്ത്രി വായാ വന്ദന യോജന എന്താണ്,
സീനിയർ സിറ്റിസൺ സേവിങ് സ്കീം എന്താണ്, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ നമുക്ക് എ ടി സി പ്രകാരം നമ്മൾ ഇപ്പോൾ നമ്മൾ പഠിച്ചതാണ് സേവിങ് സ്കീമുകളാണ് പഠിച്ചാലേ. ഇനി നമുക്ക് എന്ത് പഠിക്കുകയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്, കുറേയധികം എക്സ്പെൻസുകൾ നമുക്ക് മൈനസ് ചെയ്യാനുണ്ട്. എ ടി സി പ്രകാരം സേവിങ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾ പഠിക്കാനുണ്ട്, എക്സ്പെൻസുകൾ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ എ ടി സി സി ഡി, എ ടി സി സി എഫ്, എ ടി സി സി ജി, അങ്ങനെ അനേകം എ ടി സിയിൽ തന്നെയുള്ള കുറേയധികം ഡിഡക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ എ ടി സിയിലെ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ പറഞ്ഞാണ് ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീം എന്ന് പറഞ്ഞ സ്കീം. അപ്പോൾ ഇതും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും അധികം കാര്യങ്ങൾ നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ ആപ്പ് ഉണ്ട്, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോസ് കുറേ കൂടിയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞതെല്ലാം നമ്മൾ യൂട്യൂബിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല, ആപ്പിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ എച്ച് എസ് എസ് ടി അതുപോലെ തന്നെ സെറ്റ് പോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജനറൽ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരാറുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് കറൻറ്റ് അഫെയർ എന്ന് പറയുന്ന ഒരു ബുക്കാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. വെറും 125 രൂപയാണ് അതിൽ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു 30 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് ഈ ഒരു കറണ്ട് അഫയേഴ്സ്. അപ്പോൾ 30 ദിവസം കൊണ്ട് നമുക്ക് കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ്, ഈ കഴിഞ്ഞ ലാസ്റ്റ് ഇയറിലെ ഫുൾ കറണ്ട് അഫയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് മോഡല് കറണ്ട് അഫയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർ ബുക്കിംഗ് ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങൾക്ക് ആമസോൺ ബുക്സ് വഴിയോ അല്ലെങ്കിൽ എച്ച് ആൻ സി ബുക്ക് സ്റ്റോർ ഒക്കെ വഴി നിങ്ങൾക്ക് ഈ ബുക്ക് മേടിക്കാവുന്നേ ഉള്ളൂ. വെറും 125 രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ഇതെല്ലാം മേടിച്ച് നിങ്ങൾ എച്ച് എസ് എസ് ടി എക്സാമിന് വേണ്ടിയിട്ട് നെറ്റ് അതുപോലെ തന്നെ സെറ്റ് പോലുള്ള എക്സാമിനൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.